പ്രേക്ഷക പ്രശംസ നേടി മമ്മൂട്ടി ചിത്രം കാജൽ ദി കോർ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറിയിട്ടുമുണ്ട്. അഭിനയിച്ച ഏവരും മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നടി ചിന്നു ചാന്ദ്രി ചെയ്ത അഡ്വക്കേറ്റിന്റെ വേഷവും ജനശ്രദ്ധ ഏറെ നേടിയിട്ടുണ്ട്. ചിത്രത്തിൽ തന്മയത്വത്തോടെ തന്നെ ചിന്നു ചാന്ദ്രി കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. തമാശ, ഭീമന്റെ വഴി, ജാക്സൺ ബസാർ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ചിന്നു ചാന്ദ്രിക്ക് ലഭിച്ച ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് കാതിലേത്. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ കരിയറിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചിന്നു ചാന്ദ്രി. ഇപ്പോൾ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ സെലക്ടീവ് ആകുന്നതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്നതും തമാശ എന്ന സിനിമയ്ക്ക് ശേഷമാണ്. ആ സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേർ ആ സിനിമ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് എന്നെ അറിയിച്ചു. അതിനു മുൻപ് എന്ത് പടവും ചെയ്യുമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ തമാശയ്ക്ക് ശേഷം കുറെ സിനിമകൾ വേണ്ട എന്ന് വെച്ചു. ഭീമന്റെ വഴിയൊക്കെ ഇങ്ങോട്ട് വന്ന നല്ല സിനിമകളാണെന്ന് ചിന്നു ചാന്ദ്രി പറയുന്നു. ഇന്ന് ഒരു സിനിമ വേണ്ട എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്ന സേഫ്റ്റി നെറ്റ് എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത്രയും നോക്കാമോ എന്ന ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ല. ഞാൻ അഭിനയിക്കാത്ത ഭാഗങ്ങളിൽ എന്താണ് നടക്കുന്നതെന്നതിൽ തനിക്ക് നിയന്ത്രണമില്ല എന്നും ചിന്നു ചാന്ദ്രി വ്യക്തമാക്കുന്നുണ്ട്. ആക്ടിംഗ് കരിയറാക്കാം എന്ന ആത്മവിശ്വാസം വന്നത് കാതിലിന്റെ റിലീസിന് ശേഷമാണ്. പല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്തത് എന്ത് ചെയ്യുന്ന ചോദ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. കാതിലിന്റെ തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ കുഞ്ഞുകുട്ടികൾ മുതൽ അമ്മൂമ്മമാർ വരെ വന്ന് കെട്ടിപ്പിടിച്ച് എന്തുമാത്രം ആ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പണിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന ബോധം ഇപ്പോഴാണ് വന്നു തുടങ്ങിയതെന്നും ചിന്നു ചാന്ദ്രി പറയുന്നു. അതേസമയം തന്നെ സ്കൂളിലും കോളേജിലും അഭിനയം ഒരു ഹോബിയായാണ് താൻ കണ്ടിരുന്നത്. പ്രൊഫഷൻ ആക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അതെങ്ങനെ സാധിക്കുമെന്ന് അറിയുമായിരുന്നില്ല. ഷോർട്ട് ഫിലിം ചെയ്യാം, ഏതെങ്കിലും സംവിധായകന്റെ അസിസ്റ്റന്റ് ആകാം, എന്നിട്ട് നമ്മൾ സംവിധാനം ചെയ്ത് ആ സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്ലാൻ. തിയേറ്ററിൽ എം ഫിലിന് ജോയിൻ ചെയ്തു. തിയേറ്ററിനെ ഗൗരവമായി കാണുന്നത് എം ഫിലിന് ശേഷമാണെന്നും ചിന്നു ചാന്ദ്രി ഓർക്കുന്നു. തിയേറ്റർ പ്രാക്ടീസുകളൊക്കെ എന്തിനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് മൂന്ന് നാല് സിനിമകൾ ചെയ്ത ശേഷം ഒരേപോലെയുള്ള സിനിമ ചെയ്താൽ ആരെങ്കിലും എന്നെ വിളിക്കുമോ ഇനിയുമെന്ന് ചിന്തിച്ചിരുന്നു. അതോടെ തിരിച്ച് നാടകത്തിലേക്ക് തന്നെ വന്നു. ആ സമയത്ത് ചെയ്ത പ്രാക്ടീസുകൾ തന്നെ തുണച്ചെന്നും നടി പറയുകയാണ്. തമാശ എന്ന സിനിമയിൽ ഞാൻ ലൈവിൽ വരുന്ന ഒരു സീനുണ്ട്. അതിൽ അത്രയും സങ്കടം വരുവാൻ സങ്കടമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് രാത്രിയായപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. 9 മണി കഴിയാറായതിനാൽ നാളെ ഷൂട്ട് ചെയ്യാമെന്ന് സമീർക്ക് പറഞ്ഞു. രാവിലെ വരുമ്പോഴും എനിക്ക് സങ്കടമാണ് ഉള്ളിൽ. കാരണം ഉള്ളിലെ സങ്കടം മുഴുവൻ ഓർത്തെടുത്ത് കരഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല, ഡയലോഗ് വിട്ടുപോകുമെന്നും വരെ കരുതി ഷോട്ടിന് തൊട്ടു മുൻപ് തയ്യാറെടുപ്പ് നടത്തി ഷൂട്ട് ചെയ്തു. അന്ന് എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യണമെന്ന് വ്യക്തമായി അറിയില്ലായിരുന്നു. അതിലൊക്കെ വ്യക്തത വരുത്തുവാൻ തിയേറ്റർ വർക്ക്ഷോപ്പ് തന്നെ സഹായിച്ചുവെന്നും ചിന്നു ചാന്ദ്രി പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.